പിന്നെ വർഷങ്ങളായിട്ട് സൗദി അറേബ്യ ജോലി ചെയ്യുന്ന ആളാണ്. 4-5 വർഷം കൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യ നിങ്ങളൊന്ന് നാട്ടിൽ എത്ര കാലമായി വന്നിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നാട്ടിലേക്ക് വിളിച്ചു. അയാൾ വിചാരിച്ച് 5 കൊല്ലം കൂടിയിട്ടാണ് ഇതിൽ നിന്ന് പോയി കളയാമെന്ന് പറഞ്ഞു. കാരണം ഭാര്യയോട് പോയാൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, അതുകൊണ്ടാണ് അത് പോകാത്തത്. അങ്ങനെ അയാൾ വന്ന് പിന്നെ വിമാനം ഒക്കെ ഇറങ്ങി വന്ന് ഭാര്യയൊക്കെ വന്ന് ക്ഷണിച്ചുകൊണ്ട് വന്ന് അങ്ങനെ വീട്ടിൽ വന്ന് രാത്രി ഭക്ഷണമൊക്കെ ഭാര്യ ഇങ്ങനെ ഓടി നടന്ന് ഇത്ര കൊല്ലം കൂടെ ഭർത്താവിനെ ഒന്ന് വന്ന് സ്വീകരിക്കാൻ കിട്ടിയത്. ഞങ്ങളെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇദ്ദേഹം പ്രശ്നങ്ങൾ ഗുളിക കഴിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിയെ വെച്ച് ആ ഗുളിയ ഇവിടെ വെച്ചല്ലോ അത്. അപ്പോൾ ഭാര്യ അതിനിടക്ക് അത് അവിടെ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി വേറെ കാര്യങ്ങൾ ചെയ്യാണ്. കാരണം ഭർത്താവിനെ ഒരുക്കുകയാണല്ലോ. അപ്പോൾ അത് തന്നെ പറഞ്ഞ പുള്ളിക്ക് അത് ഇഷ്ടമായില്ല. അത് അവിടെ ഇവിടെ ഉണ്ടാവും എന്നുള്ള വാക്ക് തന്നെ അങ്ങനെ പിടിച്ചില്ല. ഉടനെ ചോദിച്ചു വീണ്ടും വിളിച്ചല്ല ഞാൻ ഗുളിയ ഇവിടെ വെച്ചിരുന്നു അത്. ആ അപ്പോഴാണ് അവരെ സീരിയസ് ആയിട്ട് എടുത്തത്. ദേയിരിക്കുന്നല്ലേ ഗുളിയ മേശയുടെ മറ്റേ മൂലക്ക്, ഞാൻ ഇവിടെ അല്ലല്ലോ വെച്ചത്. അല്ല അത് കുട്ടികളെങ്ങാനും എടുത്ത്. അപ്പം നീ കുട്ടികൾ ഗുളിയെടുക്കുന്നതൊന്നും ശ്രദ്ധിക്കൂല. അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് പ്രശ്നമായിട്ട് ചുരുക്കി പറഞ്ഞാൽ അവർ നേരം വെളുക്കുന്ന രണ്ട് സ്ഥലത്താണ് കിടന്നുറങ്ങിയത്. ഇത് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിന് അനുഭവമാണ്. അങ്ങനെ അദ്ദേഹം പിന്നെ ഒക്കെ കഴിഞ്ഞ് തിരിച്ചുപോയി. ഇനി ഭാര്യനെ നിന്ന് തിരിച്ചു കൊണ്ടുവരണം ഇവിടെ ഗൾഫിലേക്കൊന്ന് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് വിസയൊക്കെ ഉണ്ടാക്കി ഒരു കണക്ക് റെഡിയാക്കി ഒരു വീടൊക്കെ ശരിയാക്കി. അങ്ങനെ വീടൊക്കെ എന്നെ കൊണ്ട് കാണിച്ച് താമസിക്കാൻ വീടൊക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞ് അങ്ങനെ കരിപ്പൂരിൽ നിന്ന് ഭാര്യയും മക്കളും കയറി എന്ന വിവരം എഴുതി വിളിച്ചു കിട്ടി. അപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ വന്ന് ഇയാളെ ജോലി നിന്ന് പിരിച്ചു വിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പിന്നെ ഭാര്യനെ മറ്റേ കൂടെ ഒരു സഹായം, ഈ വീട് ജോലി ഇല്ലാത്തത് എങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റുക. അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെയാണെങ്കിൽ അവർ മുഖമൊക്കെ മറിച്ചിടക്കുന്ന, സ്ത്രീകളൊക്കെ മുഖമൊക്കെ മറിച്ചിടക്കുന്ന വീട്, അതുകൊണ്ട് അന്യ പുരുഷന്മാർ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ട് ഇന്നും അദ്ദേഹം അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ അനുഭവം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഭാര്യ ഭർത്താക്കന്മാരെ വേർപെടുത്തുന്ന അവസ്ഥ, അവരൊന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഭവനങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇന്നതാണ് കാരണമെന്നറിയാതെ അവരിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു പോവുകയാണ്. പിന്നെ ചില ആളുകൾ എന്ന് വെച്ചാൽ അവരെ ചില വീട്ടിൽ അങ്ങനെയല്ല, വാപ്പയും മാനും തമ്മിൽ ചേരൂല, ചിലത് ഉമ്മയും മാനും തമ്മിൽ ചേരില്ല, ചില പ്രത്യേക വ്യക്തികൾ തമ്മിൽ മാത്രം എപ്പോഴും പ്രശ്നം ഒരു കാരണമില്ലാതെ. പിന്നെ വേറെ ചില പ്രശ്നം എന്ന് വെച്ചാൽ കുടുംബം സക്സസ് ആകാത്ത ചില കാര്യങ്ങളാണ്. ഭാര്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു താല്പര്യം ഉണ്ടാവില്ല. അയസത്വ അന്യ സ്ത്രീയെക്കുറിച്ച് ഓർത്താൽ നല്ല ഇൻട്രസ്റ്റാണ്, പക്ഷെ ഭാര്യയുമായിട്ട് ജീവിക്കാൻ കഴിയാതെ വരിക. അവരെ ചില ആൾക്കാരുണ്ട് ഭാര്യയെക്കാൾ ഒന്നിനും കാണാൻ കൊള്ളാത്തവരായിരിക്കും വേറെ ചില, അവരോട് കൂടുതൽ താല്പര്യം ഭാര്യയോട് നിന്ന് അകന്ന് ജീവിക്കുക. ഇങ്ങനെയുള്ള ചില കെട്ടുപെടലുകളെല്ലാം ഈ പൈശാചികവാദിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ചില ആളുകളില്ല രക്തസ്രാവം, നീണ്ട രക്തസ്രാവം, ഡോക്ടർമാരെ കാണിച്ചത് അവസാനം ഗർഭാശയം എടുത്തുകളയാൻ വേണ്ടി പറയും.